ടു വെജ് വാലറ്റ്. അപ്പോൾ നാളെ പ്ലസ് ടു ഇംഗ്ലീഷ് എക്സാമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യൽ വരുന്ന എല്ലാ പാഠത്തിൻ്റെയും സമ്മറി, ഷോർട്ട് സമ്മറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാ പാഠഭാഗങ്ങളും എന്താണ് കഥ നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. അതിനൊപ്പം നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ സമ്മറികൾ കൂടി നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ജസ്റ്റ് ഇതിൻ്റെ കഥ മാത്രം പറയല്ല, എന്താണ് അതിൻ്റെ ഷോർട്ട് സ്റ്റോറി, എന്താണ് സമ്മറി. അപ്പോൾ നിങ്ങൾ ഈ പാഠത്തിൻ്റെ ഒക്കെ സമ്മറി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പോയിൻറ്റ്സുകൾ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതി വയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് ഓരോ എല്ലാ ഫോക്കസ് ചെയ്ത ചാപ്റ്റേഴ്സ് കേട്ടോ. ഓക്കെ, ഞാൻ ഫോക്കസ് ചെയ്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഫോക്കസ് ചെയ്തേ മാത്രം ഫോക്കസ് ചെയ്തിൽ വരുന്ന പ്രധാനപ്പെട്ട എല്ലാ പാഠങ്ങളുടെയും മെയിൻ ആയിട്ടുള്ള പോയിന്റുകൾ നമുക്ക് നോക്കാം. സോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പാഠങ്ങൾ: 3 L's ഓഫ് എംപവർമെന്റ്, മാച്ച് ബോക്സ്, ഹോറിഗല്ലു, ദ അവർ ഓഫ് ട്രൂത്ത്, 3 Wheel Revolution, ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്. ഇതൊക്കെ എന്താണെന്ന് കൂടി ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് 3 L's ഓഫ് എംപവർമെന്റ് സ്പീച്ച് ആണ്, പിന്നെ സ്റ്റോറി, പിന്നെ ഒരു ആൻക്കഡറ്റ് ആണ്, വൺ ആക്ട് പ്ലേ, ഇൻ്റർവ്യൂ, എസ്സേ, അങ്ങനെ അങ്ങനെ പല പല കാറ്റഗറിയിൽ വരുന്ന ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിലെ 3 L's ഓഫ് എംപവർമെൻറ്റും മാച്ച് ബോക്സും ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് അതിൽ എന്തൊക്കെ പഠിക്കണം എന്നൊക്കെയുള്ള വീഡിയോ കുറേ മുമ്പ് ഇട്ടിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ നോക്കുക നിങ്ങൾ കേട്ടോ, അല്ലെങ്കിൽ ജസ്റ്റ് പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്താലും മതി, നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റും. അതിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്നൊക്കെ ഫുൾ ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് അടക്കം ഞാൻ ഇട്ടിട്ടുണ്ട്. പ്ലസ് ടുവിൻ്റെ ആ രണ്ട് വീഡിയോസ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും കാണാം. സോ ജസ്റ്റ് പറയാം, ഫസ്റ്റ് പാഠം 3 L's ഓഫ് എംപവർമെൻ്റ് ആണ്. ഇത് ക്രിസ്റ്റി ലഗാർഡേ എന്ന് പറയുന്ന ഒരു വുമൺ പറയുന്ന ഒരു സ്പീച്ചാണ്. ദിസ് ഇസ് എ സ്പീച്ച് ബൈ ക്രിസ്റ്റി ലഗാർഡേ. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഷീ ടോക്സ് അബൌട്ട് ഇമ്പോർട്ടൻസ് ഓഫ് വുമൺ എംപവർമെൻറ്റ്. വുമൺ എംപവേർഡ് ആവണം, അതിൻ്റെ ആവശ്യം എന്താണ്, അങ്ങനെ എന്തൊക്കെ പൊട്ടൻഷ്യലാണ് ഒരു വുമൺസിനുള്ളത്, ഇനി അവരെന്തൊക്കെ പ്രശ്നങ്ങളാണ് ഫേസ് ചെയ്യുന്നത്, അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഡിനൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അവർക്ക് കൊടുക്കുന്നില്ല കുറേ ഓപ്പർച്യൂണിറ്റീസ്, കുറേ അവർക്ക് കുറേ പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിലും അവർക്കത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, കുറേ പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുകയാണ്. ആ എന്തൊക്കെ പ്രശ്നങ്ങളാണ്, എങ്ങനെ അത് സോൾവ് ചെയ്യാമെന്നാണ് ഈ ഒരു സ്പീച്ചിലെ ക്രിസ്റ്റി ലഗാർഡേ നമുക്ക് പറഞ്ഞു തരുന്നത്. സോ ഇതിൽ ക്രിസ്റ്റി ലഗാർഡേ പറഞ്ഞത് 3 ways, 3 ways ഉണ്ടെന്നാണ്. അതെന്തൊക്കെയാണ്? ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. 3 L's ആണ്, ലേണിങ്ങിലൂടെയും ലേബറിലൂടെയും ലീഡർഷിപ്പിലൂടെയും. സോ ഫസ്റ്റ് വൺ ലേണിംഗ് ആണ്. ലേണിംഗ് അവർക്ക് എന്താണ്, ലേണിംഗ് ഉണ്ടെങ്കിൽ, വുമൺ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ അവർക്കൊരു സ്ട്രോങ് അവർക്ക് സ്ട്രെങ്ത് കൊടുക്കുന്ന ഒന്നാണ് എന്ത്, എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ ഒരു വുമണിന് എഡ്യൂക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ, വുമൺ ഇസ് ഗിവൺ എഡ്യൂക്കേഷൻ, ഷി വിൽ ഗിവ് ഹെൽപ്പ് ദ ഹോൾ സൊസൈറ്റി ടു അച്ചീവ് ദർ ഗോൾ. വുമൺസിന് നമ്മൾ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്താൽ അവർക്ക് ആ സൊസൈറ്റീനെ മൊത്തം അവർക്ക് മാറ്റാനായിട്ട് പറ്റും. പക്ഷേ ഈ എഡ്യൂക്കേഷൻ ഫീൽഡിലും ഇപ്പോഴും വുമൺസ് ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. അൺഈക്വലായിട്ടുള്ള കൂലികളും, അതായത് ഈക്വലായിട്ടുള്ള കൂലി കൊടുക്കുന്നില്ല സ്ത്രീകൾക്ക്, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ മോർ ഓപ്പർച്യൂണിറ്റീസ് വുമൺസിന് വർക്ക് പ്ലേസിൽ കൊടുക്കണം എന്നാണ്, പുതിയ നിയമങ്ങൾ പുതിയ പോളിസികൾ കൊണ്ടുവരണം എന്നാണ് ക്രിസ്റ്റി ലഗാർഡേ പറയുന്നത്. അതേപോലെ അടുത്തൊരു കാര്യമാണ് ലീഡർഷിപ്പിനെ കുറിച്ച് പറയുന്നത്, ലേബറിനെ കുറിച്ച് പറയുന്നത്. ഇപ്പോൾ ലേബറിനെ കുറിച്ച് പറഞ്ഞതാണ് എന്തെന്ന്, ഒരുപാട് പ്രശ്നങ്ങൾ അവർ അവിടെ ഫേസ് ചെയ്യുന്നു, ഈക്വലായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നില്ല, വേജ് കൊടുക്കുന്നില്ല. അതേപോലെ തേർഡ് വൺ ആണ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ലീഡർഷിപ്പ് അവർക്കൊരു ധൈര്യത്തോടെ കൂടി അവർ മുന്നോട്ട് വരണം എന്ന്. സോ ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് അവർക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. സോ ലാസ്റ്റ് ക്രിസ്റ്റി ലഗാർഡേ എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ ആ ഒരു പൊട്ടൻഷ്യൽ ആ ധൈര്യത്തോടു കൂടി ഫേസ് ചെയ്യുക, എല്ലാത്തിനും ഫേസ് ചെയ്ത് മുന്നോട്ട് വരിക. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഈ 3 L's സഹായിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത പാഠം മാച്ച് ബോക്സ് ആണ്, ആശാപൂർണ ദേവിയുടെ. ഇതൊരു അൺഹെൽത്തി റിലേഷൻഷിപ്പ്, ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു പ്രശ്നമാണ് ഇവിടെ പറയുന്നത്. സോ മാച്ച് ബോക്സ് എന്ന് പറയുന്ന ടൈറ്റിൽ തന്നെ കാര്യമുണ്ട്. മാച്ച് ബോക്സ് എന്താ, അതിനൊരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്. എന്തിനെ വേണമെങ്കിലും ഫയറിലാക്കാൻ പറ്റും, തീപിടുത്തം നമുക്ക് ആക്കാൻ പറ്റും. അപ്പോൾ അതേപോലെ വുമൺസിനും ഇതുപോലെ ഒരുപാട് ക്യാപ്പബിലിറ്റീസ് ഉണ്ട്. അവരുടെ ഉള്ളിൽ ഒരുപാട് കഴിവുകളുണ്ട്, പക്ഷെ അതവർ അതിൻ്റെ ഉള്ളിൽ അവരെ കവർ ചെയ്ത് പിടിച്ചേക്കുക എന്നാണ്. അപ്പോൾ ഇതിലെ മെയിൻ സെൻട്രൽ ക്യാരക്ടർ മാച്ച് ബോക്സ് ആണ്, മാച്ച് ബോക്സിലെ നോമിതയാണ്. സോ മാച്ച് ബോക്സിനെ നോമിതയായിട്ട് കമ്പയർ ചെയ്തേക്കാണ് കേട്ടോ. സോ നോമിത ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാണ്. ഒരു പാവപ്പെട്ട പുവർ ഫാമിലിയിലാണ് അവൾക്ക് വന്നിട്ടുള്ളത്. അവൾ നല്ല റിച്ച് ആയിട്ടുള്ള ഫാമിലിയിലേക്ക് കല്യാണം കഴിച്ചു, പക്ഷെ അവിടെ അവളെ ഒരു ഹസ്ബൻഡിനുള്ള ഒരു ഹാബിറ്റാണ്, ഒരു ബാഡ് ഹാബിറ്റാണ് അവൾക്ക് വരുന്ന ലെറ്ററുകളൊക്കെ വായിക്കുക. അപ്പോൾ അതിനെതിരെ ഇവൾ സ്ട്രോങ് ആയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്റ്റോറി വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, നോമിതയോട് ഒരു എംപത്തറ്റിക് ഫീൽ, നമുക്ക് ഒരു പാവം ഒരു ഫീൽ നമുക്ക് അവളോട് തോന്നും. അപ്പോൾ ഇവൾ അമ്മ ഒരുപാട് പ്രാവശ്യമായിട്ട് ഇങ്ങനെ പൈസയ്ക്ക് വേണ്ടി ഇവളോട് ലെറ്റർ അയച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അമ്മയ്ക്കുള്ളൊരു സ്വഭാവമാണ് എന്തെന്ന്, പൈസ ഇങ്ങനെ ബെഗ് ചെയ്തുകൊണ്ടിരിക്കുക, മകൾ ഇത്രയും നല്ലൊരു ഫാമിലിയിലേക്കല്ലേ കല്യാണം കഴിച്ച് വിട്ടിട്ടുള്ളത്, അപ്പോൾ പൈസ ഇങ്ങനെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അജിത്ത് ഇതുപോലെ അവൾ പറഞ്ഞിട്ട് ഓരോ പൈസകൾ ഇങ്ങനെ അയച്ചു കൊടുക്കുന്നു. അവസാനം ഇതുപോലെ ഒരു ലെറ്റർ വന്നപ്പോൾ അജിത്ത് വായിച്ചു, പക്ഷേ അത് ഇവളോട് പറഞ്ഞില്ല. അങ്ങനെ അതിനെതിരെ അവർ തമ്മിൽ ഒരു വർത്താനം ഉണ്ടാവുകയാണ്, ഒരു സംസാരം അവർക്ക്
ചാപ്റ്ററിൽ ഒരു ഒരു ക്വാറൽ ഒരു വഴക്ക് നടക്കുന്നു, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അവസാനം അറ്റ് ദ ക്ലൈമാക്സ് സ്റ്റോറി വി സീ നോമിത ഇൻഫ്യൂരിയേറ്റഡ്. അവസാനം നോമിത എന്ത് ചെയ്യാണ്, അവൾക്ക് അവളെ ഉള്ളിലുള്ള പ്രൊട്ടസ്റ്റ് അവളെ കാണിക്കുന്നത്. അവളൊരു ചെറിയൊരു തീപ്പെട്ടി എടുത്തിട്ട് അവളിതുപോലെ അവളെ സാരിയിൽ എന്ത് ചെയ്യാണ്, തീ കൊളുത്താണ്, അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇതാണ് ലാസ്റ്റ്. അജിത് അതോടുകൂടി ഭയപ്പെടുന്നു, അവൻ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് സ്റ്റോറി. അതായത് ഒരു സ്ത്രീ അനുഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അവൾക്കത് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവസാനം അവൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഇതായിരുന്നു. ഇതാണ് ആ ഒരു സ്റ്റോറിയിൽ. അതായത് നോമിതയുടെ ക്യാരക്ടർ സ്കെച്ച് എല്ലാവരും മസ്റ്റായിട്ടും പഠിക്കുക, സമ്മറി പഠിക്കുക, അജിത്തിൻ്റെ ഒക്കെ ക്യാരക്ടർ സ്കെച്ച് പഠിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ചാപ്റ്റർ ഹോറിഗേലുമാണ്. സുധാമൂർത്തിയുടെ ഹോറിഗേൽ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഇതിൽ നമുക്ക് ഒരുപാട് ബേർഡൻസ്, ഒരുപാട് ഭാരങ്ങൾ നമ്മളുണ്ടാകും, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടാകും, ഒരുപാട് ദുഃഖങ്ങളുണ്ടാകും. പക്ഷെ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, അത് എവിടെയെങ്കിലും ഒന്ന് ഇറക്കി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഈ പാഠത്തിൽ സുധാമൂർത്തി പറയുന്ന ഒരു ഹോറിഗേലിനെ കുറിച്ചിട്ടാണ്. അതായത് ആദ്യം പറഞ്ഞൊരു ഫിസിക്കൽ ഹോറിഗേലുമാണ്. ഹോറിഗേൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരാൾ അല്ലെങ്കിൽ ഒരു ഫിസിക്കലായിട്ടുള്ള ഒബ്ജക്റ്റ്, അതിനെല്ലാം ഉൾക്കൊള്ളാൻ കഴിയും. ഇവിടെ നമ്മൾ പറയുന്ന ഫസ്റ്റ് ഹോറിഗേൽ എന്ന് പറയുന്ന ഒരു സ്റ്റോൺ ബെഞ്ചാണ്. ഈ കഥ പറയുന്ന സുധാമൂർത്തിയുടെ ചെറുപ്പകാലഘട്ടത്തിൽ തൻ്റെ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ച് പറയുന്നത്. ഗ്രാൻഡ് ഫാദർ ഒരു വില്ലേജിലിരുന്നതും അവിടെ ആ വില്ലേജിലെ ഒരു സ്റ്റോൺ ആയിട്ട് ഒരു കല്ലിൻ്റെ ഒരു ബെഞ്ചുണ്ട്, അതാണ് ഹോറിഗേൽ. അവിടെ എല്ലാവരും വന്നിരിക്കും, എല്ലാവരും സംസാരിക്കും, അവരുടെ പ്രശ്നങ്ങളൊക്കെ അതോടെല്ലാം തുറന്നു പറയുന്നു. അതേപോലെ ആയിട്ടുള്ളൊരു ഒരു രത്ന എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിനെ കൂടി നമുക്ക് പരിചയപ്പെടുത്താണ്. അവരും ഇതേപോലെ എല്ലാവരുടെ പ്രശ്നങ്ങളും കേൾക്കുന്നു, പക്ഷെ അവൾ സോൾവ് ചെയ്യുന്നില്ല. പക്ഷെ അവൾ എന്ത് ചെയ്യാണ്, ബാക്കിയുള്ളവരുടെ പ്രശ്നങ്ങളും വറീസൊക്കെ അവൾ കേൾക്കുകയാണ്. അപ്പോൾ ഒരു ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും അതാണ് ആവശ്യം, ഒരു ഗുഡ് ലിസണറെ വേണം. എല്ലാവരുടെ പ്രശ്നങ്ങളും ഒന്ന് തുറന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു സമാധാനമാണ്. അപ്പോൾ അങ്ങനെ രണ്ട് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഗ്രാൻഡ് ഫാദറൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു ഹോറിഗേൽ, ഒരു സ്റ്റോൺ ബെഞ്ച് ഒരുപാട് പേർക്ക് ആശ്രയമായിരുന്നു. അതേപോലെ തന്നെ രത്ന. രത്ന എങ്ങനെയാണ്, തൻ്റെ ആ ഓഫീസിൻ്റെ ഇടയിലൊക്കെ സമയം കിട്ടുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരൊപ്പം നിൽക്കുന്നു, അവർ സംസാരിക്കുന്നു, അവരുടെ കാര്യങ്ങളൊക്കെ കേൾക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഹോറിഗേലു എന്നുള്ളൊരു ഈ ഒരു ചാപ്റ്റർ തന്നെയാണ് പറയുന്നത്. ഹോറിഗേലൂസും അതിൻ്റെ ഗുണങ്ങളും. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യം ഹോറിഗേലൂസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഒരുപാട് പ്രശ്നങ്ങളാണ് എല്ലാ ആൾക്കാരും കടന്നു പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ആവശ്യം അവരെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് എവിടെയെങ്കിലും ഇറക്കി വെക്കുക, ഒന്ന് സമാധാനമായിട്ടിരിക്കുക, ഒന്ന് റെസ്റ്റിലിരിക്കുക എന്നൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഈ സുധാമൂർത്തി അവസാനം കൺക്ലൂഡ് ചെയ്യുന്നത് എന്താണ്, നമുക്ക് എല്ലാവർക്കും ഇതേപോലത്തെ ഒരുപാട് ഹോറിഗേലൂസ് ഉണ്ടാവട്ടെ, ഗ്രാൻഡ് ഫാദറിനെ പോലെയും രത്നേനൊക്കെ പോലെ. അപ്പോൾ ഇവിടെ ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്യാണ്, ആ ഹോറിഗേലൂടെ അവിടെ ഇരുന്ന് എല്ലാവരുമായിട്ട് സംസാരിക്കുന്നു, അങ്ങനെ എല്ലാവരുടെ പ്രശ്നങ്ങളും ഇറക്കി വെക്കുകയാണ്. അടുത്തതാണ് അവർ ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അടുത്ത ചാപ്റ്ററാണ് ദ അവർ ഓഫ് ട്രൂത്ത് ബൈ പേഴ്സിവൽ വൈൽഡ്. പേഴ്സിവൽ ആണ് കേട്ടോ, സ്പെല്ലിംഗ് ഒന്ന് ചെക്ക് ചെയ്യുന്നത്, പേഴ്സിവൽ വൈൽഡ് ആണ്. ഇത് ഒരു 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 വൺ ആക്ട് പ്ലേ ആണ്. ഇവിടെ ഒരുപാട് ക്യാരക്ടേഴ്സ് കടന്നു വരുന്നുണ്ട്. റോബർട്ട് ബാൽവിൻ, മാർത്ത, ജോൺ. ബാൽവിൻ എന്ന് പറഞ്ഞ സെൻട്രൽ ക്യാരക്ടറാണ് ഇതിൽ. ബാൽവിൻ്റെ വൈഫാണ് മാർത്ത, മക്കൾ ജോൺ, ഇവി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മിസ്റ്റർ മാർഷൽ വരുന്നുണ്ട്. ഇവിടെ ശരിക്കും പറയുന്നതേ ജോൺ ഗ്രേഷം എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ ആളുടെ ബാങ്കിൽ അയാൾ എന്താ പറയുക, സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളൊക്കെ നടത്തപ്പോൾ ഒരുപാട് കറപ്ഷൻസ്, അതായത് അഴിമതികളൊക്കെ ചെയ്ത് അദ്ദേഹത്തിനെ ജയിലാക്കാൻ പോവാണ്. അതായത് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കുകയാണ്. അതിന് ഏക സാക്ഷി എന്ന് പറഞ്ഞാൽ റോബർട്ട് ബാൽവിനാണ്. അപ്പോൾ റോബർട്ട് ബാൽവിൻ എന്ത് ചെയ്യണം, ഒരു ദിവസം നമ്മൾ കാണുന്ന ഫസ്റ്റ് കാണുന്ന ഈ ക്യാരക്ടേഴ്സ് എല്ലാവരും, മക്കളും ഭാര്യയും ഒക്കെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. ജോൺ ഗ്രേഷം ഇതുപോലെ ബാങ്കൊക്കെ അടച്ചു, അങ്ങനെ ജോൺ ഗ്രാഷമിനെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യാൻ, നാളെ അതിൻ്റെ ട്രയൽ നടക്കുക എന്നൊക്കെ. അപ്പോൾ അന്ന് തന്നെയാണ് ജോൺ ഗ്രാഷം ഈ ബാൽവിനെ വിളിച്ചത്, ഒന്ന് സംസാരിക്കുന്നു പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോൾ ബാൽവിന് പിറ്റേ ദിവസം എന്തിയാണ്, ഇവനക്കെതിരെ എവിഡൻസ് കൊടുക്കാൻ പോവാന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ആലോചിക്കുകയാണ്, എന്തിനാണ് ജോൺ ഗ്രാഷം വിളിച്ചിട്ടുള്ളത്, ഇനി ബാൽവിൻ ഇതിൽ വല്ല ഇവനെന്തെങ്കിലും ഇതിൻ്റെ കൂടെ നിന്നിട്ടുണ്ടോ, ജോൺ ഗ്രാഷമിൻ്റെ കൂടെ തന്നെ ജോൺ ബാൽവിൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ, ഇതിൻ്റെ കൂടെ നിന്നിട്ടുണ്ടോ എന്നൊക്കെ ഇവരിങ്ങനെ ഡിസ്കസ് ചെയ്ത് നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത്. അത് കഴിഞ്ഞിട്ടോ ഫാമിലി മൊത്തം ഡൗട്ട് ചെയ്യുന്നുണ്ട്, ഇവനീ ബാങ്ക് ക്രഷിൽ, ഈ ബാങ്ക് ക്രാഷിൽ ഇവനും പങ്കെടുത്തിട്ടുണ്ടോ, ഇവനും ഇതിൽ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഡൗട്ട് എടുക്കുകയാണ്. അങ്ങനെ പക്ഷേ മാർത്തയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ബിലീവ് ഉണ്ടെന്ന്, മാർത്ത ഫേംലി ബിലീവ്സ് ദാറ്റ് ബാൽവിൻ നെവർ ഡിഡ്, ഇങ്ങനെ ഒന്നിലും ബാൽവിൻ നിൽക്കില്ല എന്ന് മാർത്തയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ബിലീഫ് ഉണ്ട്. അങ്ങനെ അവസാനം എന്ത് ചെയ്യാണ്, കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ബാൽവിൻ അവരുടെ വീട്ടിലേക്ക് വരുന്നു. അങ്ങനെ ചോദിക്കുന്നു, എന്തിനാണ് ജോൺ ഗ്രാഷം വിളിച്ചത്, എന്തായിരുന്നു കാര്യം എന്ന്. അപ്പോൾ പറയുകയാണ്, എന്തെന്ന്, നാളെ കോടതി പോകുമ്പോൾ എന്തുണ്ടാവരുത്, അതായത് അവനക്കെതിരെ സംസാരിക്കരുത്, ഒന്നും ഓർമ്മയില്ല, എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറയണമെന്നാണ് ജോൺ ഗ്രാഷം പറഞ്ഞത്. അങ്ങനെ പറയുകയാണെങ്കിൽ അവനക്കൊരു തുക എന്താണ്, നിങ്ങൾക്കൊരു തുക നിനക്ക് ഞാൻ കിട്ടും, ഒരു പൈസ നിനക്ക് കൊടുക്കും എന്ന് ജോൺ ഗ്രാഷം പറയാണ്. അതോടുകൂടി ഫാമിലി മൊത്തം മാറുന്നു. അതായത് ജസ്റ്റ് $60 ഇസ് എ വീക്ക്, അവനക്ക് ആകെ വീക്കിലെ $60 മാത്രമേ കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു തുക, ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ള പൈസ, അല്ലെങ്കിൽ ഇവനക്കിപ്പോൾ ഇത്ര പൈസ കൊടുക്കാമെന്ന് പറയുന്നു, എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറയുകയാണെങ്കിൽ ഇത്ര പൈസ കൊടുക്കാമെന്ന് ജോൺ ഗ്രാഷം ബാൽവിനോട് പറഞ്ഞു. സോ ജോൺ ഗ്രാഷം എന്താണ് ആഗ്രഹിക്കുന്നത്, സൈലൻ്റ് ആയിരിക്കണം, ഐ ഡോണ്ട് റിമെമ്പർ, ഒന്നും എനിക്ക് ഓർമ്മയില്ല എന്ന് പറയാം.
പറയണം. അങ്ങനെ പറയുകയാണെങ്കിൽ ഇവനക്ക് $3,000, $10,000 കൊടുക്കുമെന്ന് ജോൺ ഗ്രാഷും ബാൽവിനോട് പറയുന്നു. അത് ബാൽവിൻ ഇവിടെ വീട്ടിൽ വന്ന് പറയുന്ന എല്ലാവരും ഷോക്കാവുന്നു. എല്ലാവരും അത്രയും നേരം വരെ ഗ്രാഷമിനെ കുറിച്ച് പറഞ്ഞിരുന്ന ഫാമിലി മൊത്തം ഗ്രാഷമിനെ സപ്പോർട്ട് ചെയ്യുക, ഗ്രാഷമിനെതിരെ ഒന്നും പറയരുത് എന്നൊക്കെ അവർ പറയണം. ഇതാണ് ഇവിടെ നടക്കുന്ന ഭാഗം. പക്ഷെ അവസാനം ബാൽവിൻ ഒരിക്കലും അത് ചെയ്യുന്നില്ല. ബാൽവിൻ സത്യസന്ധനായിട്ട് ഉള്ള കാര്യം എന്താണ് പിറ്റേ ദിവസം പറയാണ്. അവനെ അതിനുശേഷം ബാക്കിയുള്ള ബാങ്ക് ഇവൻ്റെ ഈ സിൻസിയാരിറ്റി കണ്ടിട്ട്, ഇവൻ്റെ ഈ ഹോണസ്റ്റി കണ്ടിട്ട് ബാക്കി വേറെ ബാങ്ക് അവനക്ക് ജോലി കൊടുക്കുകയാണ്. സോ ഇവിടെ റോബർട്ട് ബാൽവിൻ എന്ന് പറയുന്നത് എന്താണ്, ഇത്രയും എമൗണ്ട് $100,000 ആണ് കേട്ടോ, $100,000 കൊടുക്കാമെന്ന് ഗ്രാഷം പറയുന്നു. അവനക്കെതിരെ ഒന്നും സംസാരിക്കരുത്, ഒന്നും ഓർമ്മയില്ല എന്ന് പറയണത്. പക്ഷേ ബാക്കിയുള്ള ഫാമിലി മൊത്തം അവനെ കൺവിൻസ് ചെയ്യാണ്, കുഴപ്പമില്ല ആ പൈസ വാങ്ങൂ, ആ പൈസ ആക്സെപ്റ്റ് ചെയ്യൂ, ജോൺ ഗ്രാഷമിനെതിരെ ഒന്നും പറയരുത് എന്നൊക്കെ പറയുമ്പോഴും ഇദ്ദേഹം എന്താണ് റോബർട്ട് ബാൽവിൻ തീരുമാനിക്കുകയാണ് ഐ വിൽ നെവർ ലൈ, ഞാൻ ഒരിക്കലും നോണ പറയില്ല എന്ന് പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം എന്ത് ചെയ്യാണ് റോബർട്ട് ബാൽവിൻ സത്യം പറയുന്നു. അങ്ങനെ അവസാനം ആ ഒരു സ്റ്റോറി അങ്ങനെയാണ് അവസാനിക്കുന്നത്. പക്ഷേ വേറൊരു ബാങ്കിൽ ഇദ്ദേഹത്തിന് ജോലി കിട്ടുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നത് റോബർട്ട് ബാൽവിൻ്റെ ക്യാരക്ടറാണ്. അതായത് ഇത്രയും ആൾക്കാർ അവനെ എതിരെ നിന്നിട്ടും എങ്കിൽ ഇങ്ങനെയൊക്കെ അവനെ ഇങ്ങനെ കൺവിൻസ് ചെയ്യാൻ നോക്കിയിട്ടും അവൻ എന്ത് ചെയ്യണം, അവനൊന്നും ആ പൈസ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ അത്രയും സിൻസിയർ ആയിട്ടുള്ള, ഹോണസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് റോബർട്ട് ബാൽവിൻ. സോ റോബർട്ട് ബാൽവിൻ്റെ ക്യാരക്ടർ സ്കെച്ച് നമുക്ക് എന്തായാലും ചോദിക്കും. ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് നോക്കണം. മക്കളെ ജോൺ എന്ന് പറഞ്ഞൊരു മകനും മാർത്ത വൈഫും അവരെ കുറിച്ചിട്ടൊക്കെ ക്യാരക്ടർ സ്കെച്ച് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. ഈ പാഠം ഒരു വലിയൊരു ചാപ്റ്ററാണ്. പക്ഷേ നിങ്ങൾ ഈ സംബന്ധി നന്നായിട്ട് വായിക്കുക, ജസ്റ്റ് റഫായിട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളായിട്ടൊക്കെ ഞാൻ വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട്. എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ സ്കെച്ച് ആയിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലായി. എല്ലാവരും ഈ സമ്മറി ഓരോ സ്ലൈഡിൽ ഞാൻ കൊടുത്ത സമ്മറി ഷോർട്ട് സ്റ്റോറി എല്ലാവരും ജസ്റ്റ് ഒന്ന് വായിക്കുക കേട്ടോ. ഓക്കെ. സോ ഇവിടെ നമ്മൾ പറയുന്നത് റോബർട്ട് ബാൽവിൻ ഇതേപോലെ ഇവനെ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇവൻ പറയുന്ന പൈസ വാങ്ങുകയാണെങ്കിൽ ഇവനക്ക് നല്ലൊരു ബിസിനസ് തുടങ്ങാം, ഇവൻ്റെ ഫാമിലി മൊത്തം നല്ല ഒരു എന്താ പറയുക ആർഭാടായിട്ട് ജീവിക്കാം. പക്ഷേ ഇവൻ റെഡി അല്ല. ബാൽവിൻ നോട്ട് റെഡി ടു ചേഞ്ച് ഹിസ് ഡിസിഷൻ. അവനെ ആർക്കു വേണ്ടിയും അവൻ തീരുമാനം മാറ്റുന്നില്ല. അവൻ സത്യത്തിൻ്റെ കൂടെ നിൽക്കുകയാണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയുന്നത്. ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സൊക്കെ നോക്കി വയ്ക്കുക കേട്ടോ. സോ ഇതൊക്കെയാണ് ഈ സ്റ്റോറിനെ കുറിച്ച് പറയാനുള്ളത്. കുറച്ച് വലിയ ചാപ്റ്ററാണ്. സമ്മറി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കണം. ഈ സമ്മറി അറിയാൻ തന്നെ നമുക്ക് എന്ത് ചോദിച്ചാലും എഴുതാനായിട്ട് പറ്റും. ഓക്കെ. സോ ഇതാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇതുവരെ പഠിച്ച പാഠങ്ങളിൽ നിന്നൊക്കെ മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ടത് മെയിനായിട്ടുള്ള ക്യാരക്ടേഴ്സും അവരുടെ ക്യാരക്ടർ സ്കെച്ചുകളും പഠിക്കണം കേട്ടോ. ഓക്കെ. അടുത്ത ചാപ്റ്റർ ത്രീ വീൽ റെവല്യൂഷനാണ്. ഇത് ഇർഫാൻ അലം എന്ന് പറയുന്ന ഒരു വൺ ഓഫ് ദ എൻ്റർപ്രീനറാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബിസിനസ് ചെയ്യുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എൻ്റർപ്രീനറാണ് ഇർഫാൻ അലം. അവനായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണ്, അദ്ദേഹത്തിനായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണ്. ഇതിൽ അദ്ദേഹം വളരെയധികം എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ബിസിനസ് അദ്ദേഹം പറയുകയാണ്. അതായത് ബിസിനസ് ബാസ്സീഗർ എന്ന് പറയുന്ന ഒരു ഷോയിൽ അദ്ദേഹത്തിന് പ്രൈസ് കിട്ടുന്നു. അത് അദ്ദേഹം റിക്ഷാ സെക്ടറിന് വേണ്ടിയിട്ട് ഓട്ടോറിക്ഷ കൊടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ഐഡിയ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അത് ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഇതാണ് ഈ പാഠം. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം എങ്ങനെയാണ് ആ ബിസിനസ്സിലേക്ക് എത്തിയത്, അദ്ദേഹം ഇതേപോലെ ഒരിക്കൽ ഇതുപോലെ ഒരു ഓട്ടോറിക്ഷയിൽ കയറിയപ്പോൾ ഒരു റിയൽ അദ്ദേഹം ഒരു ജേണി ഒരു ഓട്ടോറിക്ഷയിൽ കയറിയപ്പോൾ അദ്ദേഹത്തിന് ദാഹിച്ചു. അങ്ങനെ അദ്ദേഹം ചോദിക്കുകയാണ്, റിക്ഷാ പുള്ളറിനോട് ചോദിക്കുകയാണ് ഹി വുഡ് പ്രൊവൈഡ് ഹിം വാട്ടർ, കുറച്ച് വെള്ളം ഉണ്ടോ എന്ന്. ആ സമയത്ത് അത് അവർ പറയുന്നത് ഈ വാട്ടർ ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തിന് മനസ്സിൽ ചിന്ത തോന്നുന്നത്, ഈ റിക്ഷാ പുള്ളേഴ്സ് എത്രത്തോളം വിഷമം എത്രത്തോളം ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നുണ്ട്. അതീന്ന് വന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത്. റിക്ഷ അതായത് കുറച്ചും കൂടി പ്രോഫിറ്റബിൾ ആക്കുക, ഓട്ടോറിക്ഷകൾ ഓരോ ഓട്ടോറിക്ഷ ഓടിക്കുന്ന പുള്ളേഴ്സിനും സ്വന്തമായിട്ട് ഓട്ടോറിക്ഷ കൊടുക്കുക, അവർക്ക് അതിന് ഐ ഡി കാർഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. അതിൽ അവർക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വിൽക്കാം, വാട്ടർ എന്തെങ്കിലും അഡ്വർടൈസ്മെൻ്റ് കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ അവർക്ക് അവരുടെ പ്രോഫിറ്റ് ഒന്നും കൂടി ഇൻക്രീസ് ചെയ്യാം. സോ ദ ഫസ്റ്റ് എയിം വാസ് ടു ചേഞ്ച് ദ കൺസെപ്റ്റ് ഓഫ് റെൻറ്റ് റിക്ഷ ടു ഓൺ റിക്ഷ. റെൻറ്റായിട്ട് കൊടുക്കാതെ ഓരോ ആൾക്കാർക്കും ഓൺ അവർ സ്വന്തം ഓട്ടോറിക്ഷ കൊടുക്കുക, അവർക്ക് ഇൻഷുറൻസും ഐ ഡി കാർഡും യൂണിഫോംസും കൊടുക്കുക, അവർക്ക് വേണമെങ്കിൽ അഡ്വർടൈസ്മെൻറ്റൊക്കെ അതിൽ കൂടെ കൊടുക്കാം. അപ്പോൾ അവർക്ക് ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് ആൻഡ് എംപവർമെൻറ്റ്. അവർക്ക് സ്വയം അവരെ വണ്ടിയാണ്, അവർക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, അവർക്ക് പ്രോഫിറ്റ് ആക്കാൻ പറ്റും, പ്രോഫിറ്റിലേക്ക് എത്തിക്കാൻ പറ്റും, അവർക്ക് സ്വയം എംപവേർഡ് ആക്കാം. ഇങ്ങനെയുള്ളൊരു ഒരു വലിയൊരു സോഷ്യൽ വെഞ്ചറാണ്, ഇത്രയും വലിയൊരു ഒരു എന്താ പറയുക ഇത്രയും വലിയൊരു എൻ്റർപ്രീനർഷിപ്പാണ് അവൻ തുടങ്ങിയത്. ഇത്രയും നല്ലൊരു ബിസിനസ് ഐഡിയ അവൻ തുടങ്ങി. അതാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുക കേട്ടോ. ഇതിൽ നിന്ന് ബേസ് ചെയ്തിട്ടുള്ള ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതായത് നോക്കി വയ്ക്കുക. അപ്പോൾ ഇർഫാൻ അലാം എന്ന് പറയുന്ന വളരെ എന്താ പറയുക വളരെ ഫേമസ് ആയിട്ടുള്ളൊരു
പേഴ്സണാലിറ്റിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റോറിയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ അത്രയും ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു പിക്ചറാണ് നമുക്ക് ഇർഫാൻ അലാം എന്ന് പറയുന്ന ഈ ഒരു പേഴ്സണാലിറ്റിനെ കുറിച്ച് ഈ ഇൻ്റർവ്യൂ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് സമ്മറി മാത്രമേ പറയുന്നുള്ളൂ. എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് ഓരോ സെക്ഷൻസ് ഓരോ സ്ലൈഡുകളും നോക്കുക, എന്തൊക്കെയാണ് പറയുന്നത് നോക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. അപ്പോൾ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായാലും പ്ലസ് ടു ഇംഗ്ലീഷ് എക്സാമിൽ ഷുവർ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാവരും ആ ഒരു സെക്ഷൻ നോക്കുക. പിന്നെ ലാസ്റ്റ് ചാപ്റ്റർ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് ആണ്. ഇത് ഹാർദീൻ ബി ജോൺസ് ആണ്. ഇതിൽ മെയിൻലി പറയുന്നത് എങ്ങനെയാണ് ഡ്രഗ്സുകൾ ജനങ്ങളെ മിസ്ലീഡ് ചെയ്യുന്നത്, ഏതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഡ്രഗ്സ്, ട്രാൻക്യൂൾസേഴ്സ്, അതേപോലെ തന്നെ മൂഡ് ആൾട്ടറിങ് ഡ്രഗ്സ്, ഇങ്ങനെ പല പല ഡ്രഗ്സുകളുണ്ട്. ഓവർ യൂസ് ഓഫ് ഡ്രഗ്, ഈ ഡ്രഗ്ഗുകൾ ഓവർ യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, നമുക്ക് ലൈഫ് സിറ്റുവേഷൻസിന് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് ശരിയായ രീതിയിൽ അതിനെ കാണാൻ പറ്റുന്നില്ല, നമുക്ക് ശരിക്കും റിയൽ ലൈഫിലായിരിക്കില്ല നമ്മൾ. അപ്പം അങ്ങനെ ഡ്രഗ് അബ്യൂസുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ഡ്രഗ്സ് എന്തൊക്കെ ടൈപ്പ് ഡ്രഗ്സുകളുണ്ട്, അത് ആൾക്കാരെ എങ്ങനെയൊക്കെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ സൈഡ് എഫക്ട്സുകളെ കുറിച്ച്, പോസിറ്റീവ് സൈഡ് നെഗറ്റീവ് സൈഡുകളെ കുറിച്ചിട്ടൊക്കെ പറയുന്ന ചാപ്റ്ററാണ്. ഇത് നമുക്ക് മേ ബി ലെറ്റർ ചോദിക്കാം, അതായത് ഡ്രഗ് അബ്യൂസിനെ കുറിച്ചിട്ട് നമുക്ക് എഡിറ്റർക്ക് ഒരു ലെറ്റർ അയയ്ക്കുക. അതേപോലെ തന്നെ ഡ്രഗ് അബ്യൂസിൻ്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ചിട്ടൊരു എസ്സേ കുറിച്ച് നമുക്ക് ചോദിക്കാം. ഇതുപോലെ നെഗറ്റീവ് എഫക്റ്റ് എന്തൊക്കെയാണ്, ഒരു ഹെൽത്തി പേഴ്സിനെ ഡ്രഗ് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ അസുഖങ്ങൾ വരാം, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ മെഡിക്കൽ ഫീൽഡ്, ഇന്നത്തെ മെഡിക്കൽ ഫീൽഡ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഒരു കാരണം ഡ്രഗ് അബ്യൂസ് കൂടുന്നുണ്ടോ, അതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. സോ ഡ്രഗ് അബ്യൂസിൻ്റെ സൈഡ് എഫക്റ്റുകളെ കുറിച്ചിട്ടൊരു എസ്സേ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. നമുക്കത് ലെറ്ററിൽ വന്നാൽ എഴുതാം, മേ ബി ഒരു എസ്സേ ക്വസ്റ്റ്യൻ ചോദിച്ചാലും സ്പീച്ചിലൊക്കെ ചോദിക്കാം ഡ്രഗ് അബ്യൂസിൻ്റെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഡ്രഗ്സ് എങ്ങനെയൊക്കെ അബ്യൂസ് ആവുന്നു, എന്തൊക്കെ പ്രശ്നങ്ങൾ അത് വരുത്തുന്നു, ഒരു ഹെൽത്തി പേഴ്സൺ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുത്തുന്നു, ഒരു ബ്രെയിനെ തന്നെ അത് ബ്രെയിനിൻ്റെ ഫംഗ്ഷൻ തന്നെ അത് എഫക്റ്റ് ചെയ്യാം. അപ്പോൾ ഡ്രഗ്സിൻ്റെ ഹാംഫുൾ സൈഡ് നോക്കും നമുക്ക്, എന്തൊക്കെയാണ് ഹാംഫുൾ സൈഡ്സ്, ഒരു ഹെൽത്ത് ഇഷ്യൂസ് എന്തൊക്കെ അതിന് വരുത്തുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി വയ്ക്കുക. സോ ഇതൊക്കെയാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ വുമൺ എംപവർമെൻ്റ് ഒരു എസ്സേ പഠിക്കുക, ഡ്രഗ് അബ്യൂസിൻ്റെ ഒരു എസ്സേ നിങ്ങൾ മസ്റ്റായിട്ടും പഠിക്കുക. പിന്നെ ക്യാരക്ടർ സ്കെച്ചുകൾ, നോമിത, അജിത്ത്, റോബർട്ട് ബാൽവിൻ, ജോൺ ഗ്രേഷൻ എന്നൊക്കെ പറയുന്ന ഇവരുടെയൊക്കെ ക്യാരക്ടർ സ്കെച്ചുകളും ഇതൊക്കെ മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ജസ്റ്റ് ഷോർട്ടായിട്ട് ഇതിനൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ ഓരോ സ്ലൈഡുകളും നിങ്ങൾ നോക്കുക, അതിൻ്റെയൊക്കെ ഷോർട്ട് സമ്മറികളൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഇതും ഒപ്പം പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നിങ്ങൾ ഡ്രഗ് അബ്യൂസിൻ്റെ ഈ സൈഡ് എഫക്റ്റുകളും കാര്യങ്ങളും ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്നൊരു രണ്ട് പാരഗ്രാഫ് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റണം. ഓക്കെ, സോ നമുക്കിനി ഇതേപോലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളായിട്ടൊക്കെ അടുത്ത വീഡിയോസിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.